ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റിൽ ലൈഫ് ആയിരുന്നു പഠിച്ചത്. സ്റ്റിൽ ലൈഫിൻ്റെ ജഗ്ഗും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഒരു കോമ്പിനേഷൻസ് ആണ് നമ്മൾ ചെയ്തത് സ്റ്റിൽ ലൈഫിൻ്റെ. എന്നാൽ ഈ ക്ലാസ്സിൽ സ്റ്റിൽ ലൈഫ് തന്നെ അതിൻ്റെ മറ്റൊരു മീഡിയ വാട്ടർ കളറിലാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് വാട്ടർ കളർ യൂസ് ചെയ്യുന്നത്? സാർ കഴിഞ്ഞ ക്ലാസ്സിലും നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാട്ടർ കളർ യൂസ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ആദ്യം ഔട്ട്ലൈൻ ഇടുക. ഔട്ട്ലൈൻ ലൈറ്റായിട്ടാണ് വേണ്ടത്. എങ്ങനെയായിരിക്കണം, എവിടെ എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ പിക്ചർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ പിക്ചറിൽ നോക്കി ഒരു ഡ്രോയിങ് ചെയ്യുക. പിക്ചറിൽ അതിലും ചെയ്യാം, അതുകൂടാതെ സെപ്പറേറ്റായിട്ട് കൂടെ ചെയ്യണം. എങ്കിലും നിങ്ങളത് ബൈ ഹാർട്ട് ആകുന്നു, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടി, ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ്. പുസ്തകത്തിൽ ചെയ്തിരിക്കുന്ന അതേപടി നിങ്ങൾ നോക്കുക. ആദ്യം സ്റ്റെപ്പ് വൺ ഉണ്ട്, സ്റ്റെപ്പ് ടു ഉണ്ട്, സ്റ്റെപ്പ് ത്രീ ഉണ്ട്. സ്റ്റെപ്പ് വണ്ണിൽ എങ്ങനെയാണ് കളർ ആലേഖനം ചെയ്തേക്കുന്ന ആ രീതി നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ലൈറ്റായിട്ടാണ് ചെയ്യേണ്ടത്. ഡ്രോയിങ് ആദ്യം ചെയ്യുക. ഡ്രോയിങ് ചെയ്ത ഇതിന് ഓൾറെഡി ഡ്രോയിങ് ഉണ്ട്. നിങ്ങൾ ആദ്യം ഇതിലൊന്ന് വരച്ച്, അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾ ഡ്രോയിങ് ചെയ്ത് വെക്കുക വേറൊരു പേജിനകത്ത്, നമ്മുടെ പ്ലെയിൻ ബുക്കിനകത്ത്. അതിനുശേഷം ഈ ബുക്കിൽ നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് വണ്ണിൻ്റെ കളർ അപ്ലൈ ചെയ്യണം. പക്ഷേ സ്റ്റെപ്പ് വൺ ഇതിനകത്ത് കുറേ കൂടുതൽ കളറാണ് അപ്ലൈ ചെയ്തേക്കുന്നത്, നമുക്ക് ഇത്രയും വേണ്ട, ലൈറ്റായിട്ടാണ് ചെയ്യേണ്ടത്. ഓരോ കളറിൻ്റെയും ലൈറ്റായിട്ടുള്ള എഫക്റ്റാണ്. ആദ്യം അറിയാം, ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രൗണ് വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഭാഗങ്ങളിലേക്ക്. ഓക്കെ, സ്റ്റെപ്പ് വൺ നോക്കാം നിങ്ങൾക്ക്. സ്റ്റെപ്പ് വൺ ഈ ഒരു രീതിയിലാണ്, പാറ്റേൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ലൈറ്റ് കളറാണ്. ഇവിടെ ബ്രൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രൗണിൽ നിന്ന് കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലാക്കിലേക്കാണ് വരുന്നത്. എന്നാൽ ബ്ലാക്കും ബ്രൗണും കൂടെ ഒരു മിക്സിംഗ് ഉണ്ട് ഇവിടെ, കണ്ടോ? അവിടുന്ന് വീണ്ടും ബ്രൗണിൻ്റെ ലൈറ്റ് ടോണിലേക്ക് പോവാണ്. ഇവിടെ വരുമ്പോൾ എല്ലോയും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യുകയാണ്. വീണ്ടും ബ്രൗണിൻ്റെ ലൈറ്റ് ടോണാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം യെല്ലോയിലേക്ക്, എൻ്റെ ഭാഗം യെല്ലോയിലേക്ക് ലയിച്ച് ചേരുന്നു. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് വന്നേക്കുന്നത്. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ലീവ്സിനൊക്കെ നോക്കി യെല്ലോ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അല്പം ഓറഞ്ച് ടോൺ, ലൈറ്റ് ടോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്ലേറ്റുകൾ നോക്കി, പ്ലേറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എന്താണ്, സ്കൈ ബ്ലൂ ആണ്, കണ്ടോ? സ്കൈ ബ്ലൂവിൻ്റെ ലൈറ്റ് ടോണ്, കണ്ടോ? അതുപോലെ ഈ ഭാഗങ്ങളിൽ നിന്ന്, ഈ നാരങ്ങയുടെ ഭാഗങ്ങളിൽ നോക്കിക്കേ, ഇവിടെ ലെമൺ ആണ്, ലെമൺ അല്ലോയാണ് യൂസ് ചെയ്തേക്കുന്നത്. ടൊമാറ്റോ, കണ്ടോ, കളർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ, ഇവിടെ ഓറഞ്ചിൻ്റെ ഈ തരത്തിലാണ് ആദ്യ സ്റ്റെപ്പ് വൺ അത്. ദെൻ സ്റ്റെപ്പ് ടുവിനകത്ത് വരുമ്പം അത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഇട്ട് ഉരയ്ക്കരുത്, ബ്രഷ് ഉപയോഗിക്കുക. അതിന് ശേഷം ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം അതിന് ശേഷം എന്താണ്, വീണ്ടും സ്റ്റെപ്പ് ടുവിനകത്ത് ഗ്രീനാണ്. ഈ യെല്ലോ ഉണങ്ങിയതിന് ശേഷമാണ് ഗ്രീൻ, ചെറിയ നനവുമാണ്, അതിനകത്ത് ഗ്രീൻ അപ്ലൈ ചെയ്യുക, ലൈറ്റായിട്ടുള്ള ഗ്രീൻ. അതിന് അപ്ലൈ ചെയ്യുമ്പം വീണ്ടും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും, ബ്ലാക്കാണ്, ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്താണ്. വീണ്ടും കുറച്ച് അങ്ങോട്ട് മാറുമ്പോൾ ബ്രൗൺ ആണ് എഫക്റ്റീവ് ആകുന്നത്. കുറച്ച് അങ്ങോട്ട് പോകുമ്പം ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തൊരു രൂപം. ഈ പ്ലേറ്റിൻ്റെ തൊട്ട് ബാക്ക് വരുമ്പോൾ ബ്രൗണിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെയും ബ്ലാക്കും ബ്രൗണും കൂടെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയതാണ് ബ്രൗൺ മാത്രം കൊടുക്കുന്നു. കുറേ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ലൈറ്റായിട്ട് യെല്ലോയിലേക്ക് ലയിച്ച് ചേർന്നു. ഇതേ മെത്തേഡ് തന്നെ ഇവിടെയും വീണ്ടും ഈ യെല്ലോ അപ്ലൈ ചെയ്യുക. യെല്ലോയ്ക്കകത്ത് അല്പം ഗ്രീനും കൂടെ, കുറച്ചിൻ്റെ ഗ്രീനിൻ്റെ ടച്ചും കൂടെ വരുന്നുണ്ട്. അതുപോലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പ്യുവർ വൈറ്റായിട്ട് തന്നെ ഇടണം. നമുക്ക് ഈ ഈ വെള്ള കിടക്കുന്നുണ്ടോ, അത് വെള്ള കളറല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അവിടെ എന്താണ്, വെള്ള പേപ്പർ വൈറ്റാണ് ഇടേണ്ടത്. അപ്പോൾ അവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ വൈറ്റ് കാണുന്നത്. അവിടെ എന്താണ്, പേപ്പർ വൈറ്റ് തന്നെ ഇടുക. ഇങ്ങനെ തന്നെ ഈ പാത്രത്തിൻ്റെയൊക്കെ ഈ സൈഡ് കണ്ടോ, സ്കൈ ബ്ലൂ കൊടുത്തേക്കുന്നത്. ഈ ഈ ബാഗ്, ഈ എൻഡ് ഭാഗങ്ങളിലൊക്കെ ബ്ലൂ കൊടുത്തേക്കുന്നത്, ആ പോർഷനെ അത് തന്നെ ചെയ്യുക. ഓക്കെ, ഇത് സെക്കൻഡ്. എന്നാൽ തേർഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഏകദേശം ഫിനിഷിംഗ് ആണ് തേർഡ് വരുമ്പോൾ. തേർഡ് വരുമ്പോൾ നോക്കി, ബ്ലാക്കിൻ്റെ ഒരു വേരിയേഷൻ ഇവിടെ കാണാം, കണ്ടോ? ബ്ലാക്ക്, അതുപോലെ ഈ ലീഫിൻ്റെ നിഴലുണ്ട് കുറച്ച് ഭാഗങ്ങൾ, കണ്ടോ? ലീഫിൻ്റെ നിഴലായിട്ടാണ് ഈ ഗ്രീൻ്റെ ബാക്ക് സൈഡിൽ ബ്ലാക്ക് വരുന്നത്. അപ്പോൾ അത് അതുപോലെ തന്നെ കൊടുക്കുക, ബ്ലാക്കിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വീണ്ടും ഈ ബ്ലാക്ക് വീണ്ടും ബ്രൗണിലേക്ക് ലയിച്ച് ചേരുന്ന ഒരു എഫക്റ്റ്. അതുപോലെ ഈ പ്ലേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ബ്ലാക്കിൻ്റെ ഒരു നിഴലാണത്. അതുപോലെ ഈ ബ്ലൂവിനകത്ത്, ഈ പ്ലേറ്റിനകത്ത് അകത്ത് എന്താണ്, നേരത്തെ നമ്മൾ സ്കൈ ബ്ലൂ കൊടുത്തായിരുന്നു, അതിനോടൊപ്പം തന്നെ ഇച്ചിരി ഗ്രേയും കൂടെ അപ്ലൈ ചെയ്യണം. അതുപോലെ ബ്ലൂ, ബ്ലൂവിൻ്റെ വർക്കുകൾ ആയി, പിന്നെന്താണ് ഈ എന്താണ് ഈ കപ്പലിൻ്റെയൊക്കെ ഈ മോഡൽ കണ്ട, പാക്കപ്പലിൻ്റെ, അതുപോലെ വീടിൻ്റെ, ഇതൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം, ലൈറ്റായിട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ ഈ ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്യുക. ഈ ഭാഗങ്ങളിൽ എന്താണ്, വീണ്ടും യെല്ലോയാണ് ചെയ്യുന്നത്. എൻ്റെ ഭാഗത്ത് പ്യുവർ വൈറ്റ് ആണ്, കണ്ടോ? ഇവിടെ അതുപോലെ തന്നെ യെല്ലോ, പിന്നെ സ്കൈ ബ്ലൂ, ഈ ഭാഗത്ത് ഗ്രേ വരുന്നു. ബ്ലൂവിന് അല്ലാതെ പെർഷ്യൻ ബ്ലൂവിനകത്ത് അല്പം പിന്നെ വൈറ്റ് കൂടെ ചേർത്ത് ഈ ഒരു ടോണിങ് കിട്ടും, കേട്ടോ? ഈ തരത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സാർ ഇത് കാണിച്ചു തരാൻ ഒരു ടൈം കിട്ടുന്നത്, കുറേ ടൈം കൂടുതലാവും.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുക. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വർക്ക് ചെയ്യുക, വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.